ഇന്ന് കേരളത്തിൽ തിളച്ചു മറിയുകയാണ്. ബി ജെ പിക്ക് എൻ ഡിക്ക് അനുകൂലമായി വലിയൊരു കാറ്റ്, പരിവർത്തനത്തിൻ്റെ ശക്തമായ കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയെടുത്തുകൊണ്ട് എൻ ഡി എക്ക് വിജയ വൈജയന്തി പാറിപ്പറപ്പിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങേയറ്റത്തെ ആത്മവിശ്വാസമാണ് ഇക്കാര്യത്തിൽ എൻ ഡി എക്കുള്ളത്. സ്ഥാനാർത്ഥി ലിസ്റ്റ് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ആർക്കും മനസ്സിലാകും, സമൂഹത്തിൻ്റെ അവാന്തര വിഭാഗങ്ങളിൽപ്പെട്ട പരിച്ഛേദം പ്രമുഖരായിട്ടുള്ളവർ, പൊതുരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചവർ എല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഉള്ളവരുണ്ട്. അങ്ങനെ ഒരു വലിയ ജനസമൂഹത്തിൻ്റെ പ്രാതിനിധ്യ സ്വഭാവം ഈ 115 സ്ഥാനാർത്ഥികളിലൂടെ വ്യക്തമായിരിക്കുന്നു. നേമത്ത് മത്സരിക്കുന്ന ഒരു എൻ ഡി എയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അങ്ങേയറ്റത്തെ ആത്മവിശ്വാസമാണുള്ളത്. എന്നുമെന്നും നിയമനിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ അടുത്ത കാലങ്ങളിൽ നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം അവിടുത്തെ ജനങ്ങൾ എൻ ഡി എയിൽ വിശ്വാസം അർപ്പിച്ചത് ഞാൻ നന്ദിയോടുകൂടി ഓർമ്മിക്കുന്നു. ഇക്കുറിയും ജനങ്ങൾ ബി ജെ പിയെ താമരയെ കൈവിടില്ല എന്നെനിക്ക് അങ്ങേയറ്റത്ത് ഉറപ്പുണ്ട്. എതിർ സ്ഥാനാർത്ഥികൾ ആരുമായിക്കൊള്ളട്ടെ, ഞാൻ പ്രസ്ഥാനം ചെയ്യുന്ന എൻ ഡി എ ഈ നാട്ടിലെ ജനങ്ങളോട് കാട്ടുന്ന പ്രതിബദ്ധതയും സ്നേഹവും കടപ്പാടും എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ വോട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ അതിൽ ഉറച്ചു വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ നാളുകൾ അത്രയും നിയമ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ ഭാരതീയ ജനതാ പാർട്ടിയിൽ അർപ്പിച്ച വിശ്വാസം ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ശക്തമായ പ്രചരണങ്ങൾക്കിടയിലും കഴിഞ്ഞ ഏതാണ്ട് 2014-15-16 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ കാണിച്ച നിശ്ചയദാർഢ്യവും സമർപ്പണ ഭാവവും നേരിനോടും നീതിയോടും സത്യത്തോടും ധർമ്മത്തോടും അവർ കാണിച്ച പ്രതിബദ്ധതയും എല്ലാം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഈ നിയമത്ത് ഇനിയും താമര വിരിയുക തന്നെ ചെയ്യും. എതിർ സ്ഥാനാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ എന്തുമാകട്ടെ, അവർക്കൊരുപക്ഷെ പലതും പറയാനുണ്ടാവാം. അവരൊക്കെ പരാജയത്തിൻ്റെ വക്താക്കളാണ്. അവരെന്തെല്ലാം പ്രചണ്ഡമായ പ്രചരണങ്ങൾ അടിച്ചുവിട്ടാലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് ഇന്ന് എൻ ഡി എക്കുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.